ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹയ്ക്ക് സ്തുതി, ആദിമുതൽ എന്നേക്കും ആമീൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം. അനന്തരം പിശാച് അവനെ വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിൽ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക, നിന്നെ കുറിച്ച് അവൻ തന്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു. ദൈവമേ സ്തുതിക്ക് യോഗ്യമാവുന്നു. ബാർക്കിമോർ. ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശുവെ ആരാധന. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, രാത്രിയിൽ സുഖകരമായ ഉറക്കം തന്ന് നീ ഞങ്ങളെ അനുഗ്രഹിച്ചു. പ്രഭാതത്തിൽ സന്തോഷത്തോടുകൂടി ഉണർന്ന് അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ, അങ്ങയുടെ സന്നിധിയായിരിക്കുവാൻ ഭാഗ്യം നൽകിയിരിക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ അപ്പ, ഇന്നേ ദിവസത്തെ അങ്ങയുടെ തൃക്കരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമേ, ഈ സകലത്തിൻ്റെ ഉടയവനായ സർവശക്തനായ ദൈവമാണല്ലോ. ഇന്നേ ദിവസം ഞങ്ങൾ പോകേണ്ടുന്ന പാത അവിടുന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. ഞങ്ങളോട് മുൻപടയായും പിൻപടയായും അവിടുന്ന് കൂടെ ഇരിക്കണമേ. ഞങ്ങളോട് എല്ലാ കാലത്തും ഞാൻ നിന്നോട് ലോകാവസാനം വരത്തോളം ഞാൻ നിന്നോട് കൂടെ ഇരിക്കാവുന്ന വാഗ്ദത്തം ചെയ്ത തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ കരം പിടിച്ച് നടത്തണമേ. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായി ഇസ്രയേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് വഴിതെളിച്ച ദൈവമേ, ഞങ്ങളുടെ ഈ മരുഭൂയാത്രയിൽ, ഞങ്ങളുടെ ജീവിതയാത്രയിൽ സ്നേഹത്തണലേകി ഞങ്ങളെ നീ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്നേ ദിവസത്തെ ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളും കടമകളും ശുശ്രൂഷകളൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ വിശ്വസ്തതയോടെ ചെയ്തെടുക്കുവാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ അപ്പ, അവിടുത്തെ വചനം വായിക്കുവാൻ അതിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പ, അവിടുത്തെ വചനം ജീവനുള്ളതാണ്, ഇത് വിശ്വസിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് ഏകാഗ്രമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. ജീവനുള്ള വചനം ഞങ്ങളുടെ ഹൃദയ പലകൾ എഴുതിക്കൊണ്ട് ഞങ്ങൾക്ക് സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് ദൈവമാണെന്ന് അറിഞ്ഞിട്ടുകൂടി സാത്താൻ അങ്ങേ പരീക്ഷിക്കുവാൻ, ദൈവമേ പ്രലോഭിപ്പിക്കുവാനായി കടന്നു വന്നെങ്കിൽ, ഏഴുകളും ദോഷികളുമായ അടിയങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ, പ്രലോഭകൻ പ്രലോഭനവുമായിട്ട് ഞങ്ങളുടെ പിന്നാലെ വരുമ്പോൾ, ആരെ വീഴിക്കേണ്ടെന്നറിയാതെ അവനെ അലറുന്ന സിംഹത്തെ പോലെ ഞങ്ങളുടെ ചുറ്റുമോടുമ്പോൾ സർവായുധവർഗം ധരിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. രക്ഷകനായ യേശുവിനെ ശിരസിൽ അണിഞ്ഞുകൊണ്ട് കുരിശിൻ്റെ അടയാളത്താൽ ദൈവമേ ജയം പ്രാപിക്കുവാൻ, ശ്രീബായുടെ ചിറകിൻ കീഴിൽ അഭയപ്പെടുവാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകിയിരിക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ അപ്പ, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട യേശു തമ്പുരാൻ മരുഭൂമിയിലേക്ക് കടന്നു പോകുന്നു. അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പരീക്ഷിക്കുവാനായി മരുഭൂമിയിലേക്ക് എത്തിക്കുന്നു. കർത്താവേ, അവിടെ ഒന്നാമതായി നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകുവാൻ പറഞ്ഞു. വിശന്നിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ മുന്നിൽ കല്ലിനെ അപ്പമാക്കി തരുവാൻ ആവശ്യപ്പെടുന്നു. കർത്താവെ, അവിടുന്ന് ദൈവം വചനത്താൽ മറുപടി നൽകുന്നു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നതെന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവെന്ന് പറഞ്ഞ് പിശാചിനെ ജയിച്ചു. എന്നാൽ ഉടൻ തന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ കയറ്റി നിർത്തിയിട്ട് താഴേക്ക് ചാടുവാൻ ആവശ്യപ്പെടുന്നു. നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക,
നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവൻ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും. കർത്താവേ, നീ ദൈവോത്തരനാണെന്ന് സത്താന് നന്നായിട്ടറിയാം. എങ്കിൽ പോലും നീ ദൈവോത്തരനാണെങ്കിൽ താഴേക്ക് ചാടുവാൻ പറയുന്നു. നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും. നിന്റെ കാല് കല്ലിൽ തട്ടാതിരിക്കുവാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുവെന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവെന്ന് വചനത്തിലൂടെ സംസാരിക്കുന്നു. കർത്താവേ, നീ ദൈവമായിട്ടുകൂടെ നിന്നെ പരീക്ഷിക്കുവാനായിട്ട് വന്നു. കർത്താവേ, ഒരു മനുഷ്യൻ എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന് അവിടുന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരികയായിരുന്നു എന്ന സത്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള പ്രലോഭനങ്ങളുമായി ഞങ്ങളുടെ മുന്നിൽ സാത്താൻ വരുമ്പോൾ വചനത്തിലൂടെ ചുട്ട മറുപടി കൊടുത്ത് സാത്താനെ പരാജയപ്പെടുത്തണമെന്ന് അവിടുന്ന് ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. എൻ്റെ വചനം എൻ്റെ കാലുകൾക്ക് വിളക്കും, എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണെന്ന് ഞങ്ങളുടെ ഹൃദയ പരലുകളിൽ ഞങ്ങൾ എഴുതി വച്ചിരിക്കുന്നു. കൃപ തന്നിരിക്കുന്നു കർത്താവേ. ആ വചനത്തിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ ഈ സമയം വ്യാപരിക്കട്ടെ. ദൈവമേ, അവിടുത്തെ അനന്തശക്തി വചനത്തിലൂടെ ഞങ്ങൾ ഓരോരുത്തരിലേക്കും കടന്നു വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരം അരുളുന്ന ദൈവമാ, ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിനെ അവൻ നിന്നെക്കുറിച്ച് നിന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിനെ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. കർത്താവേ, ഇത് ഞങ്ങളുടെ ആന്തരിക മനുഷ്യനെ പറ്റിയാണ് അവിടുന്ന് പറയുന്നതെന്ന് തിരിച്ചറിയുവാനുള്ള ജ്ഞാനം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഉള്ളിലെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു ആന്തരിക മനുഷ്യനുണ്ട്. അവൻ്റെ കാല് ഇടറിപ്പോവാതിരിക്കുവാൻ, അവൻ്റെ കാല് കല്ലിൽ തട്ടാതിരിക്കുവാൻ ദൈവം കൽപ്പന പുറപ്പെടുവിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിലേക്ക് അവിടുന്ന് കടന്നു വരുമ്പോൾ ഞങ്ങൾ ശക്തീകരിക്കപ്പെടുന്നു. ഞങ്ങൾ തിരിച്ചറിയുന്നു കർത്താവേ, വചനത്താൽ മായമില്ലാത്ത പാൽ കുടിച്ചുകൊണ്ട് ഞങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് കൂടെയിരിക്കുമ്പോൾ കർത്താവേ, നിന്റെ മന്ദിരമായ ഈ ശരീരത്തിൽ വസിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുവാൻ ദൈവമേ നീ ഞങ്ങളെ ആക്കിയിരിക്കുന്നു. ഞങ്ങളെ ഈ ലോകത്തിൽ ആക്കിയിരിക്കുന്നത് ദൈവത്തിനെ ജയിപ്പിക്കുവാണ്, ജയിപ്പിക്കുവാനാണ്, സാത്താനെ തോൽപ്പിക്കുവാൻ. ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ മാമോദീസയുടെ ഒരു മുദ്രയാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉള്ളിൽ ജനിച്ച ദൈവത്തിൻ്റെ ആത്മാവ് ചേർന്ന ആന്തരിക മനുഷ്യനെ തോൽപ്പിക്കുവാൻ ലോകത്തിൻ്റെ യാതൊരു തിന്മയ്ക്കും കഴിയുകയില്ല, യാതൊരു പ്രലോഭനത്തിനും കഴിയുകയില്ല എന്ന് മനസ്സിലാക്കി തരുവാൻ കർത്താവേ, ഈ വചനം ഞങ്ങൾക്ക് നീ നൽകിയിരിക്കുന്നു എന്ന സത്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങൾ പുറമേ കാണുന്ന മനുഷ്യരല്ല ഈ രൂപം ഞങ്ങൾക്ക് തന്നിരിക്കുന്നുവെങ്കിലും ഞങ്ങളുടെ ഉള്ളിൽ ഒരു ആന്തരിക മനുഷ്യനുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന, ദൈവവുമായി ഏകാത്മാവായി പറ്റിച്ചേർന്ന് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ആന്തരിക മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ്റെ കാലിൽ തട്ടാതിരിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളോട് കൂടെയിരിക്കും. കർത്താവേ, നിന്നെ കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ മുകളിൽ നിർത്തിയിട്ട് താഴേക്ക് ചാടുവാൻ പറഞ്ഞപ്പോൾ അവിടെ തമ്പുരാൻ പറഞ്ഞ വചനം ഞങ്ങൾ ഓർക്കുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് വചനത്തെ വചനം കൊണ്ട് നേരിട്ട ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലും ജീവിതയാത്രയിൽ പല ചോദ്യങ്ങളുമായി വചനവുമായി സാത്താൻ ഞങ്ങളെ സമീപിക്കും. എന്നാൽ വചനത്തെ വചനം കൊണ്ട് നേരിടുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ പഠിപ്പിച്ചു തന്നിരിക്കുന്നു. ദൈവപുത്രനാണെന്ന് അറിഞ്ഞിട്ടാണ് തമ്പുരാനെ പരീക്ഷിക്കുവാൻ ചെന്നത്. ഞങ്ങളും ദൈവത്തിൻ്റെ പുത്രരാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ദൈവം ഞങ്ങളോട് കൂടെയുണ്ട്. ഈ അഖിലാണ്ടത്തെ നിർമ്മിച്ച് പരിപാലിക്കുന്ന തമ്പുരാൻ ഞങ്ങളോട് കൂടെയുണ്ട്. ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ, ഞങ്ങളുടെ ആത്മാവിനുള്ളിൽ കുടിയിരിക്കുന്ന പൊന്നു തമ്പുരാനെ തോൽപ്പിക്കുവാൻ ആർക്കും സാധ്യമല്ല. ദൈവമേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ ശക്തീകരിക്കുന്ന ദൈവമേ,
ഞങ്ങളുടെ ആന്തരിക മനുഷ്യൻ്റെ ഹൃദയത്തെ, ഞങ്ങളുടെ ആന്തരിക മനുഷ്യൻ്റെ അവയവങ്ങളെ കർമ്മനിരതമാക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ദൈവമേ, ഞങ്ങളുടെ ചിന്തകൾക്ക് ചുറ്റും അവിടുന്ന് തിരുരക്തത്താൽ കോട്ട കെട്ടി ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ ഞങ്ങൾക്ക് വേണ്ടി പിതാവിൻ്റെ പക്കൽ പക്ഷപാതം ചെയ്യുന്നൊരു ദൈവം ഇന്നും ജീവിക്കുന്നതിനാൽ നന്ദിയോട് സ്തോത്രം. പരിശുദ്ധ അമ്മേ മാതാവേ, അവിടുത്തെ മകൻ്റെ മകനെ സ്നേഹിക്കുവാനും അവിടുത്തെ ജീവനുള്ള വചനം ഞങ്ങൾ ഹൃദയത്തിനുള്ളിൽ എഴുതി വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പ്രിയ പൈതങ്ങളായിട്ട് ജീവിച്ച് ഞങ്ങൾക്ക് തരുന്ന നാളത്രയും ഈ ഭൂമിയിൽ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിച്ച് നിൻ്റെ സന്നിധിയിൽ എത്തുവാൻ ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മ പ്രാർത്ഥിക്കണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ട വാങ്ങിപ്പോയവരും ഒന്നിച്ചേർന്ന് സ്വർഗരാജ്യത്തിൽ ഒന്നിച്ചങ്ങയെ മഹത്വപ്പെടുത്തുന്ന നിമിഷത്തിനായിട്ട് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. മഹത്വം അങ്ങയ്ക്ക്, മാനം അങ്ങയ്ക്ക്, പരമിനായി ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങൾക്കായി ജീവൻ വച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം അരുളുമാറാണമേ. ആമീൻ. ദൈവവിശ്വാസം.